വെൽക്കം ടു ഓൾ. ഇല്ലുസ്ട്രേഷൻസിലുള്ള വേറൊരു പ്രോബ്ലം ആണ്, കുറച്ചും കൂടി അഡീഷണൽ ഇൻഫോർമേഷൻസ് അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. യു ഹാവ് സെയിൽസ് 75 lakh, വേരിയബിൾ കോസ്റ്റ് 42 lakh, ഫിക്സഡ് കോസ്റ്റ് 6 lakh, ഡെപ്റ്റ് 45 lakh, റേറ്റ് ഓഫ് ഡെപ്റ്റ് 9%, ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ 55 lakh. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെർസെൻറ്റേജ് ആണെന്നറിയാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇക്വിറ്റി പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് തന്നിട്ടില്ല, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക? സെയിൽസ് എന്ന് വാരിയബിൾ കോസ്റ്റ് കുറച്ചാൽ വി വിൽ ഗെറ്റ് ദ കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ എന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ വിൽ ഗെറ്റ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. സെയിൽസ് എത്രയാണ്? 75 lakh. മൈനസ് വാരിയബിൾ കോസ്റ്റ് എത്രയാണ്? 42 lakh. അപ്പോൾ 75 lakh എന്ന് 42 lakh കുറച്ചാൽ വി വിൽ ഗെറ്റ് ദ കോൺട്രിബ്യൂഷൻ. മൈനസ് 6 lakh, അതാണ് എന്ത്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞത്. സെയിൽസ് എന്ന് വാരിയബിൾ കോസ്റ്റും എന്താണ് ഫിക്സഡ് കോസ്റ്റും കൂടി കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണ് സെയിൽസ്? മൈനസ് സെയിൽസ് 75 lakh മൈനസ് 42 lakh മൈനസ് 6 lakh, എത്ര കിട്ടുക? 27 lakh. അപ്പൊ അതാണ് എന്ത്? എന്താണ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് കുറച്ചാൽ 75 lakh മൈനസ് 42 lakh എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് എത്ര കിട്ടുക? 33 lakh ആണ് കിട്ടുക. 33 lakh എന്ന് പറയുമ്പോൾ അത് കോൺട്രിബ്യൂഷൻ ആണ്. മൈനസ് 6 lakh എന്ന് പറയുമ്പോൾ എത്രയാണ്? 27 lakh. അതാണ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതെന്താണ്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ്? 27 lakh. അതെങ്ങനെ കിട്ടിയ? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്, സോ വിൽ ഗെറ്റ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്, വി വിൽ ഗെറ്റ് ഇ ബി ഐ ടി. 27 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റലും വരും, ഡെപ്റ്റും വരും. 55 lakh പ്ലസ് എത്രയാണ്? 45 lakh. എത്രയാണ്? 55 lakh പ്ലസ് 45 lakh. അപ്പൊ എന്താണ്? 27 lakh ഡിവൈഡഡ് ബൈ 55 lakh പ്ലസ് 45 lakh എന്ന് പറയുമ്പോൾ എത്രയാണ്? എന്താണ്? 1 crore വരിക. അപ്പോൾ 27 lakh ഡിവൈഡഡ് ബൈ 1 crore ഇൻറ്റു 100 ചെയ്താൽ വി വിൽ ഗെറ്റ് ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 27%. ഇനി നമുക്ക് വേണ്ടത് ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ് ലിവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാനുള്ള ഫോർമുല എന്താ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ് ആണ്. അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മൈനസ് ഇൻട്രസ്റ്റ് ആണ് എന്ത്? ഏർണിംഗ് ബിഫോർ ടാക്സ്. അതിൽ ഏർണിംഗ് ബിഫോർ ടാക്സ് വേണമല്ലോ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാൻ. അപ്പൊ നമുക്ക് ഏർണിംഗ് ബിഫോർ ടാക്സ് കണ്ടുപിടിക്കാം. ഏർണിംഗ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മൈനസ് ഇൻട്രസ്റ്റ്. ഇവിടെ റേറ്റ് ഓഫ് ഡെപ്റ്റ് 9% ആണ്. ഡെപ്റ്റിന്റെ എമൗണ്ട് എത്രയാണ്? 45 lakh. അപ്പൊ 45 lakh ഇൻറ്റു 9/100 ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ഇൻട്രസ്റ്റ്. അല്ലെ, 45 lakh ആണ് മേടിച്ചിരിക്കുന്നത്. 9% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ 45 lakh ഇൻറ്റു 9/100 എത്ര വരിക? 4,05,000. അപ്പോ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 27 lakh. അതൊന്ന് 4,05,000 കുറച്ചാൽ വി വിൽ ഗെറ്റ് ദ ഏർണിംഗ് ബിഫോർ ടാക്സ്. അപ്പൊ അത് എത്ര വരിക? 27 lakh മൈനസ് 4,05,000 എത്രയാണ്? 22,95,000 കിട്ടിയെന്ന് വിചാരിക്കണം. 22,95,000. ഇനി വരുന്നതാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് കണ്ടുപിടിക്കുന്നത്. ഫോർമുല എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ്. കോൺട്രിബ്യൂഷൻ എത്രയാണ്? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. സെയിൽസ് എത്രയാണ്? 75 lakh. വാരിയബിൾ കോസ്റ്റ് 42 lakh. അപ്പൊ 75 lakh മൈനസ് 42 lakh എത്ര വരിക? 33 lakh ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച്?
ഏണിംഗ് ബിഫോർ ടാക്സ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? 22,95,000 ആണ്. ഇതിന് തെറ്റ് വന്ന് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ 43 lakh ഡിവൈഡഡ് ബൈ 22,95,000 സോൾവ് ചെയ്യുമ്പോൾ 1.22 കിട്ടും. അതന്നെയാണോ കിട്ടണതെന്ന് ഉറപ്പ് വരുത്തിക്കോട്ടോ. ഇവിടെ ഫിഗർ തെറ്റിയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാൻ വേണ്ടിയിട്ട് എന്താണ് എന്താണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ് തന്നെയല്ലേ ഫോർമുല. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ചെയ്തപ്പോൾ എനിക്ക് എന്നൊരു കൺഫ്യൂഷനായി. ഓപ്പറേറ്റിംഗ് ലിവറേജ് സോറി കേട്ടോ, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണേ. അപ്പോൾ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 33 lakh ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ്? 27 lakh. അപ്പോൾ 1.22. സോറി കേട്ടോ, ഇവിടെ പെട്ടെന്ന് ആ ഫോർമുലയിൽ ഏർണിംഗ് ബിഫോർ ടാക്സ് എന്നാണ്. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. 42 lakh ഡിവൈഡഡ് ബൈ 27 lakh എത്രയാണ്? 42 lakh എന്ന് സോറി 42 lakh അല്ല കേട്ടോ, 75 lakh മൈനസ് 42 lakh, അതായത് സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്, ഐ തിങ്ക് 33 lakh ഡിവൈഡഡ് ബൈ 27 lakh. അപ്പം എത്രയാണ്? 1.22. ശ്രദ്ധിക്കുക, കോൺട്രിബ്യൂഷൻ ഈ ഫോർമുല വരെ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. അപ്പൊ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ എന്താണ്? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് EBIT. അപ്പോൾ സെയിൽസ് എത്രയാണ്? 75 lakh മൈനസ് വാരിയബിൾ കോസ്റ്റ് 42 lakh ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ്? 27 lakh ആണ് EBIT. അപ്പോൾ 33 lakh ഡിവൈഡഡ് ബൈ 27 lakh, 1.22. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള ഫോർമുല എന്താണ്? അതാണ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ EBIT. ഇവിടെ EBIT ഡിവൈഡഡ് ബൈ EBT, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ്? 27 lakh ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ് എത്രയാണ്? അതായത് EBIT മൈനസ് ഇൻട്രസ്റ്റ് എത്രയാണ്? 22,95,000. അപ്പോൾ 27 lakh ഡിവൈഡഡ് ബൈ 22,95,000. അതിന് പകരം ഇവിടെ 27 lakh മൈനസ് ഇൻട്രസ്റ്റ് എന്ന് എഴുതിക്കാണ്. 27 lakh മൈനസ് 4,05,000 എന്ന് പറഞ്ഞാൽ 22,95,000. അപ്പോൾ 27 lakh ഡിവൈഡഡ് ബൈ 22,95,000, 1.17. പിന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് ആണ്, അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പോൾ 1.22 ഇൻറ്റു 1.17, ഇപ്പോൾ 1.48. അപ്പോൾ കോൺട്രിബ്യൂഷൻ ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് പറഞ്ഞാൽ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ്. ഏർണിംഗ് ബിഫോർ ടാക്സ് എങ്ങനെ കിട്ടുക? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ മതി. അതാണ് ഇവിടെ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 27 lakh ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ ഏർണിംഗ് ബിഫോർ ടാക്സ് ആണ് കിട്ടുക. 27 lakh മൈനസ് 4,05,000. അപ്പൊ 27 lakh ഡിവൈഡഡ് ബൈ 27 lakh മൈനസ് 4,05,000 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 22,95,000. ഇപ്പോൾ 1.17. നമ്മളോട് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, EBIT എപ്പോഴാണ് സീറോ ആവാന്ന്? EBIT സീറോ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ലോസ്, അതായത് ബ്രേക്ക് ഈവൺ സെയിലാണ് EBIT സീറോ ആവുക. ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ബൈ കോൺട്രിബ്യൂഷൻ. അങ്ങനെയാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടുപിടിക്കുക. ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഫിക്സഡ് മാനുഫാക്ചറിങ് കോസ്റ്റ് പ്ലസ് ഫിക്സഡ് ഇൻട്രസ്റ്റ് രണ്ടും വരും ഇൻറ്റു സെയിൽസ് ബൈ കോൺട്രിബ്യൂഷൻ. ഫിക്സഡ് മാനുഫാക്ചറിങ് കോസ്റ്റ് നമുക്ക് 6 lakh ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ പ്ലസ് ഇൻട്രസ്റ്റ് എത്രയാണ്? 4,05,000. ഇപ്പോൾ 6 lakh പ്ലസ് 4,05,000 10,05,000. ഇനി സെയിൽസ് നമുക്കറിയാം 75 lakh. ഇനി കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. സെയിൽസ് എത്രയാണ്? 75,000 മൈനസ് 42,000, 33 lakh.
ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂ. ഫിക്സഡ് കോസ്റ്റ് എത്ര കിട്ടിയ? 600,000 പ്ലസ് 450,000, 1,000,000 ഇൻറ്റു സെയിൽസ് 75 lakh ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ 33 lakh വിൽ ബി ഈക്വൽ ടു 22,84,091 ആണ്. അപ്പൊ ഈ സെയിൽസിലാണ് ഇ ബി ഐ ടി സീറോ ആവുന്നത്. അത് അങ്ങനെ ചോദിച്ചാൽ ഇ ബി ഐ ടി സീറോ ആവുന്ന പോയിന്റ് പറയുന്നതാണ് ബ്രേക്ക് ഈവൺ പോയിന്റ്, ദേർ ഇസ് നോ പ്രോഫിറ്റ് നോ റോൺ. അതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവൺ സെയിൽ ആണ്. അത് കാണാനുള്ള ഫോർമുല ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ബൈ കോൺട്രിബ്യൂഷൻ. ആ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എൻറ്റയർ ഫിക്സഡ് കോസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതായത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജും വരും, ഫിക്സഡ് മാനുഫാക്ചറിങ് കോസ്റ്റ് വരും. നമുക്ക് ആദ്യം മാനുഫാക്ചറിങ് കോസ്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ അതേ പ്ലസ് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് നമ്മൾ ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആ ഓപ്പറേറ്റിംഗ് ലിവറേജ് ചെയ്തപ്പോൾ ഞാനൊരു ചെറിയ കൺഫ്യൂഷൻ ആയത് തിരുത്തുന്നു. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് ഓപ്പറേറ്റീവ് ലിവറേജ്. ടെക്സ്റ്റിൽ ആ ഫോർമുല ഈ പ്രോബ്ലത്തിൽ തെറ്റിയിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺട്രിബ്യൂഷൻ 33 lakh ഡിവൈഡഡ് ബൈ 27 lakh. അതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കേട്ടോ. താങ്ക് യു.